പ്രിയമുള്ളവരെ, ഏവർക്കും സ്കൂളിംഗ് ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ കേരള എഞ്ചിനീയറിംഗ് ആൻഡ് ഫാർമസി എൻട്രൻസ് എക്സാമിനേഷൻ May 17 നടത്താൻ പ്രിൻസിപ്പൽ സെക്രട്ടറി നിർദ്ദേശം നൽകി. രാവിലെയും അതുപോലെ ഉച്ചയ്ക്ക് ശേഷവുമായിട്ടാണ് എക്സാമിനേഷൻ നടത്തപ്പെടുക. രാവിലെ പേപ്പർ 1 ഫിസിക്സ് ആൻഡ് കെമിസ്ട്രി, ഉച്ചയ്ക്ക് ശേഷം മാത്തമാറ്റിക്സ് പേപ്പർ 2. 2.5 മണിക്കൂറാണ് എക്സാമിനേഷൻ ടൈം ഉണ്ടാവുക. ഈ വർഷവും കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെയാണ് എക്സാമിനേഷൻ. എക്സാമിൻ്റെ സിലബസിലും പാറ്റേണിലും അതുപോലെ ഫീസിലും അപ്ലിക്കേഷൻ്റെ ഫീസിലും മാറ്റങ്ങളൊന്നും ഉണ്ടാകുന്നതല്ല. എഞ്ചിനീയറിംഗ് അഡ്മിഷൻ ഉദ്ദേശിക്കുന്ന വിദ്യാർത്ഥികൾ പേപ്പർ 1 ആൻഡ് 2 അറ്റൻഡ് ചെയ്യേണ്ടതാണ്. ഇനി ഫാർമസി മാത്രമാണ്, ബി ഫാമിന് മാത്രമാണ് നിങ്ങൾ അഡ്മിഷൻ ഉദ്ദേശിക്കുന്നത് എങ്കിൽ പേപ്പർ 1 മാത്രം അറ്റൻഡ് ചെയ്താൽ മതി. അപ്ലിക്കേഷൻ ഉടൻ തന്നെ ആരംഭിക്കുന്നതാണ്. ഈ ഒരു ചാനൽ വഴി അപ്ഡേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. എഞ്ചിനീയറിംഗ് ഫാർമസി അപ്ലിക്കേഷൻ്റെ കൂടെ തന്നെയാണ് അഡ്മിഷൻ ആഗ്രഹിക്കുന്നവർ മെഡിക്കൽ അതുപോലെ ആർക്കിടെക്ചർ അപ്ലിക്കേഷനും നൽകേണ്ടത്. മെഡിക്കലിനും അതുപോലെ ആർക്കിടെക്ചറിനും അഡ്മിഷൻ ലഭിക്കാൻ കേരള എൻട്രൻസ് കമ്മീഷണർ എക്സാമിനേഷൻ ഒന്നും നടത്തുന്നില്ല. പക്ഷേ കേരള മെഡിക്കൽ അതുപോലെ ആർക്കിടെക്ചർ റാങ്ക് ലിസ്റ്റിൽ സ്ഥാനം ലഭിക്കണമെങ്കിൽ കേരള എൻട്രൻസ് കമ്മീഷണറുടെ വെബ്സൈറ്റ് വഴി നിങ്ങളിപ്പോൾ അപ്ലൈ ചെയ്യാൻ നിർബന്ധമാണ്. മെഡിക്കൽ അഡ്മിഷന് ഓൾ ഇന്ത്യ തലത്തിൽ നടക്കുന്ന നീറ്റ് എക്സാമിനേഷനും അതുപോലെ ആർക്കിടെക്ചർ അഡ്മിഷന് നാറ്റ എക്സാമിനേഷനുമാണ് നിങ്ങൾ അറ്റൻഡ് ചെയ്യേണ്ടത്. അപ്ലൈ ചെയ്യാൻ നിങ്ങൾക്ക് എത്ര ഫീസാണ് വരുന്നത് എന്നുള്ള കാര്യം നിങ്ങൾ സ്ക്രീനിൽ കാണുന്നുണ്ടാകും. ഇതുകൂടാതെ ഈ വർഷം മുതൽ ഓപ്ഷൻ നൽകുന്ന സമയത്ത് വിദ്യാർത്ഥികൾ പ്രത്യേക ഫീസ് നൽകണമെന്ന നിർദ്ദേശം വന്നിട്ടുണ്ട്. ഈ ഒരു ഓപ്ഷൻ നൽകുമ്പോൾ ഉള്ള ഫീ സംവിധാനം ഇപ്പോൾ തന്നെ ഓൾ ഇന്ത്യ തലത്തിൽ മെഡിക്കൽ അതുപോലെ എഞ്ചിനീയറിംഗ് അഡ്മിഷൻ രംഗത്ത് നിലവിലുണ്ട്. ഓപ്ഷൻ നൽകുമ്പോൾ നിങ്ങൾ നൽകേണ്ട ഫീസ് നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നതല്ല, അത് അഡ്മിഷൻ ലഭിക്കുകയാണെങ്കിൽ നിങ്ങളുടെ അഡ്മിഷൻ ഫീസിലേക്ക് പരിഗണിക്കും. ഇനി അഥവാ നിങ്ങൾക്ക് അലോട്ട്മെൻ്റ് ഒന്നും ലഭിച്ചിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് ആ ഫീസ് തിരികെ ലഭിക്കുന്നതാണ്. പക്ഷേ അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടും ജോയിൻ ചെയ്യാത്ത വിദ്യാർത്ഥികൾ ഉണ്ട് എങ്കിൽ അവർക്ക് നൽകിയ ഫീസ് നഷ്ടപ്പെടുന്നതായിരിക്കും. ഈ വർഷത്തെ കേരള മെഡിക്കൽ എഞ്ചിനീയറിംഗ് ഫാർമസി ആർക്കിടെക്ചർ അഡ്മിഷനുമായി ബന്ധപ്പെട്ട പരമാവധി അപ്ഡേഷൻ ഈ ഒരു ചാനൽ വഴി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ചാനൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകരിക്കുന്നുണ്ട് എങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് നിർത്തുകയാണ്. ഇവർക്കും നന്ദി, നമസ്കാരം.